സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 7,999 മുതൽ, കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ്, അയൺ ബോക്സ്, ഫ്ലാസ്ക് എന്നിവ 50% വരെ ഓഫർ നൽകുന്നു. ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ കല്ലംകുളം പ്രദേശത്ത് ഒരാൾ റോഡരികിൽ ബോധരഹിതനായി കിടന്നു. നിരവധി വാഹനങ്ങൾ അതുവഴി കടന്നുപോയെങ്കിലും ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല. പിന്നീട് വന്ന ഒരു സ്വകാര്യ ബസ് നിർത്തി അതിലെ തൊഴിലാളികൾ ഇറങ്ങി ആ ജീവൻ രക്ഷിച്ചു. ഈ സംഭവത്തിന്റെ റിപ്പോർട്ട് കാണാം റൈറ്റ് വിഷൻ സ്പെഷ്യൽ. നമ്മളിപ്പോൾ ഉള്ളത് തിരുവില്ലാമല ബസ് സ്റ്റാൻഡിലാണ്. ജീവൻ മരണ പോരാട്ടം എന്നൊക്കെ ചിലർ കുറ്റപ്പെടുത്തുന്ന ഒരു തൊഴിൽ മേഖലയാണ് ബസ് സർവീസ്. അങ്ങനെ തിരക്കിട്ട ഓട്ടത്തിനിടയിൽ ഒരു മനുഷ്യ ജീവൻ രക്ഷിച്ച ഒരു നല്ല വാർത്തയാണ് റൈറ്റ് വിഷൻ പ്രേക്ഷകർക്ക് മുന്നിൽ വെക്കുന്നത്. ഇനി ആ കഥയിലേക്ക് കടക്കാം. കഥാപാത്രങ്ങൾ ആരൊക്കെയെന്ന് അറിയാം. പേര് സന്തോഷ്, നാട്ടിഞ്ചിറ ആണ് വീട്. ഞാൻ 20 വർഷമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ബസ് ലോഗോൺ ബസ്. കണ്ടക്ടർ പേര് ജിതിൻ, വീട് കിള്ളിമംഗലം. ഞാൻ ഒരു 2 വർഷമായിട്ട് തൃശ്ശൂർ എല്ലാ വഴിക്ക് സർവീസിൽ ഉണ്ട്. അപ്പോൾ എന്താ സംഭവം നടന്നത് ഇന്നലെ? സംഭവം, ഞങ്ങൾ 8:30 തിരുവില്ലാമലിൽ നിന്ന് തൃശ്ശൂർ അയ്യന്തോളം പോണ ബസ്സാണ്. 8:30 തിരുവില്ലാമലിൽ നിന്ന് ബസ്സെടുത്ത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കല്ലംകുളം ഒന്ന് ഷോപ്പ് കഴിഞ്ഞ് ഒരു 100 മീറ്റർ മുമ്പിലായിട്ട് വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ റോട്ടിൽ കമന്ന് കിടക്കുന്നു. ഒരു നിസാൻ ടിപ്പ് ഓപ്പോസിറ്റ് പോകണമുണ്ട്. അപ്പോൾ കമന്ന് കിടക്കണമാണ് ഞാൻ വണ്ടി നിർത്തി കണ്ടക്ടർ പോയി നോക്കുമെന്ന് പറഞ്ഞു. കണ്ടക്ടർ പോയി നോക്കിയപ്പോൾ ആൾ ബോധമില്ലാണ്ടിരിക്കുന്ന ആളെ തട്ടി വിളിച്ചു. എണീക്കില്ല, ആൾ പിടിച്ചിട്ട് ലഹരി അല്ല തടി ഉണ്ടായിരുന്നു ആൾക്ക്. അപ്പോൾ വേണ്ട ഒറ്റയ്ക്ക് ആൾക്ക് പൊന്തിക്കാൻ പറ്റിയില്ല. അങ്ങനെ റോട്ടിൽ തന്നെ കിടക്കുകയായിരുന്നു, കമന്ന് കിടക്കുകയായിരുന്നു, ബോധമില്ലാണ്ട് കിടക്കുകയായിരുന്നു. അങ്ങനെ പോയി ആളെ പിടിച്ചു എണീപ്പിച്ചു, കുറച്ച് വെള്ളം നമ്മുടെ വെള്ളം കൊണ്ടുപോയിട്ട് മുഖത്ത് കളിച്ച് കൊടുത്തു. അപ്പോഴും ആൾക്ക് ഒന്നും ബോധമില്ല. അപ്പോൾ പറഞ്ഞു വേറെ വണ്ടികളൊന്നും ഇല്ല അവിടെ, രണ്ടൊന്നും ബൈക്കുകാരുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം പെട്ടെന്ന് ബസ്സിൽ കയറ്റാൻ പറഞ്ഞു. ബസ്സിൽ അങ്ങനെ ബസ്സിൽ കയറ്റി അപ്പോഴത്തേക്കും ബസ്സിൽ കയറ്റി അവിടുന്ന് ഞങ്ങൾ ചേലക്കരയ്ക്ക് താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിൽ 108 ഡ്രൈവർ റസാഖിനെ നമ്മുടെ ഒരു സുഹൃത്താണ്, ആൾ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെയുള്ള സാഹചര്യങ്ങൾ കംപ്ലീറ്റ് അവിടെ റെഡിയാക്കിയിരുന്നു. അത് കഴിഞ്ഞു ഇവിടെ നാളെ കയറ്റാണ്. പിന്നെ അവിടെ നാളെ കയറ്റില്ല, നേരെ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ പോയി ഇറക്കി അവിടെ കൊണ്ട് അവിടുന്ന് അവരെ സജ്ജമായിരിക്കുന്നു, അവിടുത്തെ ജീവനക്കാർ സജ്ജമായിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് കൈമാറിയതിന് ശേഷം ഞങ്ങൾ സർവീസ് പുനരാരംഭിച്ചു. പിന്നെ ബാക്കിയുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് വേണ്ടല്ലോ എന്ന് വെച്ചിട്ട്. ആദ്യത്തെ അനുഭവമാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു എന്താ പറയുക, ഒരാൾ കമന്ന് അടിച്ചു കിടക്കണു, വേഗം നമ്മൾ കുടിക്കാൻ വേണ്ടി വെള്ളം, അതുകൊണ്ട് വേഗം മുഖത്തേക്ക് കളിച്ചു. ആൾ നിൽക്കണമെങ്കിലും യാത്രക്കാർ ആ സമയത്ത് സ്കൂൾ ടൈമും കാര്യങ്ങളൊക്കെ കുട്ടികളും അത്യാവശ്യം നല്ല തിരക്കണ സമയമാണ്, പിള്ളേരെ കൊണ്ടൊക്കെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അപ്പോഴേക്കും 3-4 ബൈക്കുകാർ വന്നു. അപ്പോൾ അവരോട് ഞാൻ എന്നെയും കൊണ്ട് ഒറ്റയ്ക്ക് പറ്റണില്ല, ഞാൻ കുറേ വിളിക്കുന്നുണ്ട്, ആൾ തട്ടി വിളിക്കുന്നുണ്ട്, മുഖത്തേക്കൊക്കെ കുറേ തട്ടി നോക്കി. ആൾ നിൽക്കണമെങ്കിൽ ആൾ കണ്ണൊക്കെ മെപ്പെട്ടായിട്ടൊരു ഭയങ്കര അവസ്ഥ, ഞാനും ഭയങ്കര ടെൻഷനായി. അപ്പോഴേക്കും കൂടി നിന്ന 2-3 ചേട്ടന്മാരൊക്കെ വേഗം കൂടി ചേട്ടന്മാരോട് പിടിക്കാൻ പറഞ്ഞു, വേഗം വണ്ടിയിൽ കയറ്റി പറഞ്ഞു. അപ്പോഴേക്കും സാധാരണ വേഗം വണ്ടിയിൽ കയറ്റാൻ പറഞ്ഞു നേരെ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതേട്ട് പിന്നെ അവിടെ കൈമാറി. അപ്പോൾ പറഞ്ഞു ഞങ്ങളോട് പോകും, അവിടുത്തെ ഹോസ്പിറ്റൽ ജീവനക്കാരനെ പറഞ്ഞു പൊക്കോളാം, പറഞ്ഞു അവർ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് പിന്നെ നമ്മളാളെ കയറ്റിയിട്ട് പിന്നെ സർവീസ് പുനരാരംഭിച്ചു. ഇനി അദ്ദേഹം എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അവിടെ കിടന്നത്, എങ്ങനെയാണ് അവിടെ എത്തിയത് എന്നുള്ളത് നിങ്ങൾ? അത് അപ്പോൾ നമുക്കൊന്നും അറിഞ്ഞില്ല. ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയാണെന്ന് തോന്നിയത്, കാരണം കമന്ന് കിടക്കാനുള്ള ഒരാളെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ കർത്തവ്യം. അപ്പോൾ അങ്ങനെ പറഞ്ഞു വണ്ടിയിൽ കയറ്റു എന്ന് പറഞ്ഞു ഞാൻ നേരെ ഏലക്കര പോയി. നമ്മുടെ സുഹൃത്താണ് ആംബുലൻസ് ഓടിക്കുന്ന റസാക്ക്, റസാക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ സർവീസ് പുനരാരംഭിച്ചു. അത് കഴിഞ്ഞ് റസാക്ക് വിളിച്ച് പറഞ്ഞു ആളെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് തലയ്ക്ക് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്, ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ വിവരം അവിടെ നിന്ന് ലഭിച്ചിരുന്നു. പിന്നെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെന്തോ ഒരു ഹിറ്റാച്ച് ഓപ്പറേറ്റർ ആണ് ആള്. അപ്പോൾ ഒരു ഹിറ്റാച്ച് നോക്കിയിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മുടെ ജലകര ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഒരു ഓപ്പോസിറ്റ് ഒരു ഹിറ്റാച്ച് കയറ്റിയിട്ട് ടിപ്പർ പോകണ്ടായിരുന്നു. പിന്നെ അന്വേഷിച്ച എന്താ ടിപ്പർ ആ ഹിറ്റാച്ച് പോകുന്ന ടിപ്പറിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു ബ്രേക്കില്ല, ചവിട്ടി നിൽക്കണില്ല. അപ്പോൾ ആളത് ആ ഒരു പേടിയിൽ ആളെന്ത് ചെയ്തു, ആ ടിപ്പറിൻ്റെ അടുത്ത് ചാടിയതാണ്, എടുത്ത് ചാടി. അടുത്ത് ചാടിയപ്പോൾ എന്തോ ആ പേടിച്ചതുകൊണ്ടോ ആൾ ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു ബോധം പോയത്. അങ്ങനെ കുഴപ്പമുണ്ടായില്ല, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആരോഗ്യവാനായിട്ട് നിൽക്കുന്നുണ്ട്. എന്തോന്നിമിഷത്തിൽ മനുഷ്യ ജീവൻ എന്നല്ല, മനുഷ്യനല്ല, എല്ലാ ജീവനും നമുക്ക് വിലപ്പെട്ടതാണ്.
നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ജീവന് പോലും ഒരു ഒന്നിനും ഒരു കുഴപ്പം ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ എടുത്തൊക്കെ നിങ്ങളെ കുറിച്ചിട്ടും ബസ്സുകാരെ കുറിച്ചിട്ട് വളരെ നെഗറ്റീവ് ആണല്ലേ. കുറെ പേരൊക്കെ അങ്ങനെ തന്നെ പറയുള്ളൂ. കാരണം എന്താ നമ്മള് എന്താ ജീവൻ മനുഷ്യന്മാരുടെ ജീവൻ ഒരു എന്താ ഒരു വിലങ്ങൽ നമ്മള് എന്താ ചീറിപ്പാഞ്ഞാണ് മറുപടിയാണ്. എല്ലാവരും ജീവൻ നമുക്ക് വിലപ്പെട്ട തന്നെയാണ്. നമ്മള് മാക്സിമം ആരും നമ്മൾ ഉപദ്രവിക്കാനായിട്ട് ആരും നമ്മൾ റോഡിലേക്ക് ഇറങ്ങില്ല. നമ്മുടെ ഒരു ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ജീവിതമാർഗ്ഗമാണിത്. പിന്നെ നമ്മുടെ ഇതുകൊണ്ടല്ല നമ്മുടെ വീട്ടിൽ കരി പിടിക്കുന്നത്. പിന്നെ നമുക്ക് സമയം എഴുതാന്നുള്ളൂ. നമ്മളാ സമയത്തിനൊക്കെ പാസ് ചെയ്യാന്നുള്ളത് അത് നമ്മുടെ ഒരു ഇതല്ലേ. അല്ലെങ്കിൽ ബേക്കത്ത് വണ്ടി ഒരു പ്രശ്നം ആക്കും നമ്മളായാലും. ഈ ബസ്സിനായിട്ട് കാത്തുക്കുന്ന നിരവധി ആളുകൾ ഉണ്ടാവും. അവരൊക്കെ നിർത്താം. അവരൊന്നും കേട്ടാതെ സംഭവം ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു. പിന്നെ നമുക്ക് സ്ഥിരക്കാരും കൂടി ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് സ്റ്റോപ്പുള്ള സ്ഥിരം നമ്മുടെ ഈ വണ്ടി കാത്തിക്കണം. കുറെ നമ്മുടെ സ്ഥിരക്കാരുണ്ട്. അപ്പൊ അവര് വൈകുന്നേരത്തും രാവിലെ വൈകുന്നേരത്തും ഈ വണ്ടിയിൽ തന്നെ യാത്ര ചെയ്യാറ്. അപ്പൊ ചോദിച്ചു രാവിലെ എന്താ നടത്താണ്ട് പോയി ചോദിച്ചു. ഞാൻ നിർത്തി അത് പോയി പറഞ്ഞല്ല വണ്ടി ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ വഴി നിന്ന് ഒരാളെ കിട്ടിയപ്പോ നമ്മളുണ്ട്. അപ്പൊ അവരും നമ്മളെ ഭയങ്കരമായിട്ട് അതാക്കി. പിന്നെ കൂടുതൽ ആളുകൾക്ക് അറിഞ്ഞപ്പോ എന്താണ് പ്രതികരണം? നമുക്ക് ഭയങ്കര എന്താ പറയാ എല്ലാരും നമ്മളെ വിഷ് ചെയ്യേണ്ട എല്ലാവരും എന്താ പറയുക അല്ല കുറ്റപ്പെടുത്തൽ മാത്രമല്ല ഇപ്പോൾ ചേർത്ത് പിടിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. ഒരുപാട് കോളുകൾ വന്നു, ഒരുപാട് മെസ്സേജ്. പിന്നെ വണ്ടി നേരോ നേരിട്ട് കാണുമ്പോൾ എല്ലാവരും നമുക്ക് രക്ഷിക്കേണ്ടൊക്കെ തന്ന് പിന്നെ അംഗീകാരമായി. ഭയങ്കര നമ്മൾ അംഗീകാരത്തിന് വേണ്ടിയിട്ടല്ല, പക്ഷെ എന്നാലും നമ്മൾ അതെ നമുക്ക് പൈസ ഇല്ല സമയത്ത് പൈസ ഒന്നല്ല നമ്മൾ നോക്കണം. നമ്മളൊരു ജീവൻ രക്ഷിക്കുക മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഇതിൽ നമ്മൾ വല്ല ഉദ്ദേശിക്കുന്ന നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ല പ്രശസ്തിയോ അതൊന്നും അല്ല നമ്മൾ ഉദ്ദേശിച്ചത്. കാരണം അജയ് കാണുമ്പോൾ അതിൽ ഒരാൾക്ക് ഒരാൾക്ക് ഒരു പ്രചോദനം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ളൊരു. അല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും വേണ്ട. ഞാനറിയാൻ കഴിഞ്ഞത് ആർ ടി ഒക്കെ ബന്ധപ്പെട്ടു എന്ന് തോന്നുന്നല്ലേ. ആർ ടി ബന്ധപ്പെട്ടിട്ടുണ്ട്. രണ്ടു ദിവസങ്ങളിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എം ബിയുടെ നേരിൽ കണ്ടു അത്ര ഇത് കണ്ടിരുന്നു. സ്പോട്ടിലുണ്ട് ആളെടുക്കാൻ വരുമ്പോഴത്തേക്കും ഞങ്ങൾ എടുത്തു കൊണ്ടുപോയി. ആൾ നേരിൽ കണ്ടു. അങ്ങനെ വന്ന് എന്നെ മുതലാളിയെ വിളിച്ച് പറഞ്ഞ് എനിക്ക് എന്നെ സംഭവമുണ്ട് അവരെ കാണണം അനുമോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും വലിയൊരു അംഗീകാരം തന്നെയാണ്. ഇത് കണ്ടെങ്കിലും മറ്റുള്ളവർ ഇത് പഠിക്കട്ടെ. അപ്പോൾ ഇനി ഒരു കഥാപാത്രം കൂടി ഉണ്ട് റസാഖ് അല്ലേ. റസാഖിനോട് നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മളിപ്പോൾ കണ്ടപോലെ തന്നെ ബസ് ജീവനക്കാരായ സന്തോഷും ജിതിനും ഒപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് പങ്കാളിയായ ഒരാൾ കൂടിയുണ്ട്. ചേലക്കര താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസ് കൈകാര്യം ചെയ്യുന്ന ആംബുലൻസ് ഡ്രൈവറാണ് റസാഖ്. നമ്മളൊപ്പം ചെയ്യുകയാണ്. റസാഖാണ് രോഗിയെ ഹോസ്പിറ്റൽ മുതലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. എന്താ സംഭവിച്ചിട്ടുണ്ട്? ഇന്നലെ ഏകദേശം കാലത്ത് ഒരു 8:30 കൂടിയിട്ട് എൻ്റെ സുഹൃത്തായ സന്തോഷ് ബസ്സിലെ ഡ്രൈവറാണ്. അദ്ദേഹം എന്നെ വിളിക്കുന്നുണ്ടായി. വിളിച്ചിട്ട് ഡ്യൂട്ടിയിലുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങ് എന്താ സന്തോഷമായിട്ടെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു എന്നോട് ഇങ്ങനെ രോഗിയെ ആവശ്യ നിലയിൽ റോട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, വീണ് കിടക്കുകയായിരുന്നു, ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കൊണ്ടുവരണം എന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് കോള് വന്ന ഉടനെ ഞാൻ നഴ്സിംഗ് സൂപ്രണ്ട് ഉണ്ടായിരുന്നു. മാഡത്തിനോട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ മാഡം പറഞ്ഞു അതിന് വേണ്ട സജ്ജീകരണം എന്തൊക്കെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യാൻ എന്നോട് പറഞ്ഞു. ഞാനത് ഇവിടെ സ്റ്റാഫുണ്ടായിരുന്നു, സ്റ്റാഫ് നഴ്സുമാരുണ്ടായിരുന്നു, അവരോട് പറഞ്ഞു. അവരും എൻ്റെ കൂടെ സ്ട്രക്ചർ എടുക്കാനും കാര്യങ്ങൾക്ക് കൂടെ ഞങ്ങൾ റോട്ടിലേക്ക് കയറി നിന്ന്. സ്ട്രക്ചറും കൂടെ റോട്ടിലേക്ക് കയറുന്ന വഴിക്ക് ബസ് വരുന്ന വഴിക്ക് ലാഗ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ വണ്ടികൾ റോട്ടിൽ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഞാനും നിന്നു. വണ്ടികൾ വരുന്ന സമയത്ത് ഒരു സൈഡ് കൂടെ മാറ്റി നിർത്തി ബസ് കടന്നു വരാൻ സൗകര്യം നിർത്തി കൊടുത്തു. പേഷ്യൻറ്റിനെ ഇറക്കി തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു യാത്രക്കാരുണ്ട്, ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും വന്നത് തന്നെ എവിടെ നിർത്താതെയാണ് വന്നത്. യാത്രക്കാർ ചെറിയൊരു ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്തെന്ന് ചെയ്ത് കൊടുക്കണം. ചികിത്സയ്ക്കും വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം. എൻ്റെ ഹാൻഡ് ഓവർ തന്നിട്ട് ബസ് യാത്രക്കാരായിട്ട് അവർ പോയി. ഞാനും ഇവിടുന്ന് ബ്രദറും കൂടെ പേഷ്യൻ്റിനെ എടുത്തു. കാഷ്വാലിറ്റി കയറ്റിയപ്പോൾ മാഡം പറഞ്ഞു അവർ കുറച്ച് അബോധാവസ്ഥയിലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം മാഡത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ആംബുലൻസിൽ തന്നെയാണ്, 108 തന്നെയാണ് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. മെഡിക്കൽ കോളേജിൽ എത്തിച്ച് കുറച്ച് കഴിഞ്ഞ് ഞാൻ മെഡിക്കൽ കോളേജിൽ എത്തിച്ചതിന് ശേഷം ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തിരുന്നു. വീണപ്പോൾ തല കല്ലിലിടിച്ച കാരണം കൊണ്ട് ബ്ലഡ് ചെറുതായിട്ട് കോട്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ പേടിക്കാനൊന്നുമില്ല, ഒബ്സർവേഷനിലാണ്. ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, വീട്ടിൽ പോരാം. കറക്റ്റ് സമയത്ത് എന്താ ചികിത്സ കിട്ടിയ കാരണം കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്നാണ് അവരും പറഞ്ഞത്. ഈ ഒരു നിമിഷത്തിൽ എനിക്ക് ആളോട് അഭിമാനം തോന്നുകയാണ്. കാരണം ഒരു ജീവൻ രക്ഷിക്കാൻ കാണിച്ച ഒരു ധീരത, അത് ആൾക്കത് അംഗീകരിക്കുന്നുണ്ടാണ്. ബസ്സുകാരൊന്നും കൊണ്ടുവരുന്നത് കുറവല്ലേ ഈ ആളുകളെ? കുറവാണ്. സാധാരണ ബസ് തട്ടിയിട്ടിട്ട് പോകുന്ന ആൾക്കാരെ പോലും അവർ വകവയ്ക്കാതെ പോകുന്ന ആൾക്കാരാണ്. പക്ഷെ എല്ലാവരും കുറ്റം പറയുന്നതല്ല. പക്ഷെ ആളത് എല്ലാവർക്കും ഒരു മാതൃകയാണ്, ആവണം എല്ലാവർക്കും. ഇനി ഈ മാതൃക സുഹൃത്തുക്കളെ റൈറ്റ് വിഷൻ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട്
ക്യാമറ പേഴ്സൺ മനുവിനോടൊപ്പം പി വി സമീർ ചേലക്കര. പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ, ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും? ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട. നമ്മുടെ ലിസിയു കോളേജ് കഴിഞ്ഞ 3 പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസിയു കോളേജ് 2024-25 വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച അച്ചടക്കം, കുറഞ്ഞ ഫീസ്, ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ MS ഓഫീസ്, ടാലി, ഫോട്ടോഷോപ്പ്, കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ്, ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ്. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക.